ഹായ് ഫ്രണ്ട്സ്, ഹോട്ടൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചാരുപെടിയിൽ തേക്ക് ഗ്രെയിൻസ് വരയ്ക്കുമ്പോൾ ഒരു ഒരു ട്രിക്ക്, വരയ്ക്കാനൊരു ചെറിയൊരു ട്രിക്ക്. നമ്മൾ ചാരുപെടി വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ കൈ കടത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷിൻ്റെ ഹെയർ ഈ രീതിയിൽ ചരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അത് ബ്രഷ് ലയിപ്പിക്കാൻ, നമ്മൾ വരയ്ക്കുന്നത് ലയിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ എൻഡ് കട്ട് ചെയ്യുമ്പോൾ ആ സ്മൂത്ത് നഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ഒരു വരയ്ക്കാൻ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ബ്രഷ് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണി അടിച്ച് പശയൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച്, ഇതേപോലെ രീതിയിൽ ബ്രഷിൻ്റെ ഹെയർ ഇളകാത്ത രീതിയിൽ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് നല്ല കട്ടിയിൽ സെറ്റ് ചെയ്യാനും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബ്രഷ് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിൽ കടത്തി ബ്രഷ് കടത്തിയിട്ട് പഠിക്കുക, വരയ്ക്കാൻ ലയിപ്പിക്കാനായിട്ട് എളുപ്പം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വരച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാരുപടി ഉണ്ടാക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുക, ഒരു കാര്യം അവരോട് പറയാം, ഈ ചാരുപടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പടികൾ ഒരു 6-7 ഇഞ്ച് അകലത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനാ നിങ്ങളെ ചാരുപടി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമല്ല അതിന് ഭംഗി, ഈ പോളിഷ് ചെയ്യുമ്പോൾ അത് കുത്തിയിട്ട് പെയിൻ്റ് അടിച്ചാൽ വരച്ച് അതിൻ്റെ തേക്കിൻ്റെ ഗ്രെയിൻസ് അതിൻ്റെ വീട്ടിലെ ഗ്രെയിൻസ് വരച്ചാൽ മാത്രമേ അതിന് അധികം ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ വരയ്ക്കണമെങ്കിൽ അതിനൊരു ഗ്യാപ്പ്, ആ പടികൾ തമ്മിലൊരു വരയ്ക്കാൻ ചെറിയൊരു ഗ്യാപ്പ് നന്നായിരിക്കും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് അതിനകത്ത് വരത്താതിരിക്കുക. നമുക്ക് ഒറിജിനലും മറത്തേൽ അങ്ങനെയുള്ള ഡിസൈൻസുകൾ കൊത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഡിസൈനുകൾ മാത്രം അതിനകത്ത് ഉൾപ്പെടുത്താം. ചരുവിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിന് അങ്ങനെയുള്ള ഫ്രെയിമുകളൊക്കെ അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് നമുക്ക് ഡയ്യിൽ പല ഡിസൈനുകളും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മരത്തിൻ്റെ രീതിയിൽ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് സെറ്റ് ചെയ്യുക. എന്നാലാണ് ചാരുപടിക്ക് ഒരു റിയാലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാലഘട്ടത്തിൽ ചാരുപടി വന്ന് നിന്നുപോയി, പിന്നെ എന്നാലും ഇനിയിപ്പോൾ റീപോളിഷ് ചാരുപടികൾ റീപോളിഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ ടൂള് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.